ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? ഞാൻ ആ പിതാവിൻ്റെ വേദന എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ഇനിയും കേരളം വിശ്വസിക്കുമോ? ഇതിനെതിരെ ഒരു ശക്തമായ നീക്കം ഇനിയെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഭാഗത്തുനിന്ന് വരേണ്ടതല്ലേ? മനുഭരൻ, വളരെ കൃത്യമാണ് അങ്ങയുടെ ചോദ്യം. നോക്കൂ, നമുക്ക് വൈകാരിക വിക്ഷോഭത്തോടു കൂടി അല്ലാതെ ഈ വിഷയത്തിൽ ഒരിക്കലും പ്രതികരിക്കാനാവില്ല. ഏറ്റവും ആദ്യം ന്യൂസ് 18 ഒരു ഉച്ച സമയത്ത് ഈ വാർത്ത ഏറിയുന്ന സമയത്ത് ചർച്ചയ്ക്ക് വിളിച്ച അന്ന് കൂട്ടി വിഷയത്തിൽ വിവിധ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളുണ്ട്. ഒരു പിതാവ് തന്റെ മകനെ പ്രതീക്ഷ വെച്ച് അവന്റെ കരിയർ പടുത്തുയർത്താൻ വേണ്ടി വിദേശത്ത് പോയി അധ്വാനിക്കുക, അവിടെ തന്റെ ആയുസിന്റെ എന്താ പറയുന്നത് ഒരു പാതിയിലേറെ ചിലവിട്ട് സ്വന്തം മകനിൽ വലിയ പ്രതീക്ഷകളോടുകൂടി അയാൾ അയാളുടെ കരിയറും അധ്വാനിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന മകൻ ക്യാമ്പസിൽ പോകുന്നു, അവിടെ കലാകായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശ്ലേഷ അധ്യാപകരുണ്ടാകുന്നു, സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. ഇതിലൊക്കെ സന്തോഷിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ദിവസം നാട്ടിലെ ജന്മികൾ, നാട്ടിലെ തെമ്മാടികൾ, ഭൂഷ മാടമ്പികൾ, അങ്ങനെയുള്ള ഒരുപറ്റം കൂട്ടം വിദ്യാർത്ഥി സംഘടനയുടെ രാക്ഷസന്മാർ അവനെ വിചാരണ ചെയ്ത് കഴുമേറ്റി കളഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമമുണ്ടല്ലോ, അതിനോട് എങ്ങനെ ഐക്യദാർഢ്യപ്പെടണമെന്ന് നമുക്കറിയില്ല. നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ടേ അട്ടിമറി വളരെ കൃത്യമായുണ്ട്. ആദ്യം 9 മണിക്ക് സിദ്ധാർത്ഥനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് ശേഷം അത് തൊട്ട് വൈകുന്നേരം വരെ ഇവർ പറയുന്നത് എന്താണ്? ഇത് ആത്മഹത്യയാണ് എന്നാണ്. FIR പോലും ആത്മഹത്യയാണ് എന്നാണ്. റിമാൻഡ് റിപ്പോർട്ടിലാണ് കൊലപാതകത്തിന് സാധ്യതയുണ്ട് എന്ന് വിശദാംശം വരുന്നത്. അവിടെ തൊട്ടാണ് ഇത് അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ പിതാവ് നമ്മളോടൊപ്പം ചർച്ചയിലുണ്ട്. അദ്ദേഹമാണ് ഇത് കൊലപാതകമാണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും അത് തെളിയിക്കാൻ അതിന്റെ പിറകെ നടക്കുകയും ചെയ്തു. ഇതൊരു പിതാവിന്റെ ജൽപ്പനം മാത്രമല്ല മറിച്ച് ഒരു മകനെ നഷ്ടപ്പെട്ട പിതാവിന്റെ വ്യഥ മാത്രമല്ല മറിച്ച് അതിന്റെ പിന്നിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് തെളിയിച്ചതിൽ മാധ്യമങ്ങളോ രാഷ്ട്രീയ കക്ഷികളോ അല്ല മറിച്ച് അദ്ദേഹം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പോ അന്ന് തൊട്ട് ഇതിൽ വളരെ കൃത്യമായ അട്ടിമറിയുണ്ട്. ഡീനിന്റെ നേതൃത്വത്തിൽ ഈ ബോഡി ആ മുറിയിൽ നിന്ന് മാറ്റിയതിനു ശേഷം അവിടെ കഴുകി വൃത്തിയാക്കി ബ്ലഡ് സ്റ്റെയിൻസ് അടക്കം എടുക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായി ഡീൻ അവിടെ കഴുകി വൃത്തിയാക്കുന്നതിന് മേധാവിത്വം വഹിച്ചു എന്നാണ് ഞങ്ങളുടെ ആരോപണം. നോക്കൂ, ഡീൻ വെറ്റിനറി സർവകലാശാലയിൽ വെറ്റിനറി വിഷയത്തിൽ ഡോക്ടറായിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായും എങ്ങനെ കഴുകണമെന്നും എങ്ങനെയാണ് തെളിവ് നശിപ്പിക്കേണ്ടതെന്നുള്ള വൈദ്യ പരിജ്ഞാനവും അതുമായി ബന്ധപ്പെട്ട സയന്റിഫിക് ഇൻഫർമേഷനും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. അത് അദ്ദേഹം ചെയ്തു എന്നതിൽ സംശയമൊന്നും വേണ്ട. അവിടെ തൊട്ട് അട്ടിമറി ഉണ്ടാവുകയാണ്. രണ്ടാമത് അങ്ങ് ആദ്യമേ ചോദിച്ചില്ലേ CBI അന്വേഷണത്തിന് പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്? ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ സിദ്ധാർത്ഥൻ പറഞ്ഞത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നോടിയായിട്ടാണ്. സർക്കാരിനെതിരായ ആന്റി ഇൻകറൻസി അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ സർക്കാരിന് പിണറായി വിജയന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ചാടിക്കേറി CBI അന്വേഷണം പ്രഖ്യാപിച്ചില്ലായിരുന്നുവെങ്കിൽ ജനരോക്ഷം ആളിക്കെത്തുമെന്നും അത് സർക്കാരിനെതിരായി തിരിഞ്ഞുകൊത്തുമെന്നും വളരെ കൃത്യമായി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ PR ഏജൻസികൾക്കും അറിയാമായിരുന്നു. അതാണ് അതേപടി അവർ നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളടങ്ങുന്ന പ്രതിപക്ഷവും സിദ്ധാർത്ഥന്റെ പിതാവും കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന എന്താണ്? നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിൽ ഒരു ശതമാനമെങ്കിലും ആത്മാർത്ഥത സർക്കാരിനുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട് എന്നല്ലേ. പക്ഷേ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് അട്ടിമറികൾ ഉണ്ടാവുകയാണ്. CBI വന്നാൽ പോലും ഇത് അന്വേഷിച്ച് തെളിയിക്കപ്പെടാൻ പാടില്ല, അങ്ങനെ തെളിയിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു വാശിയുള്ളത് കൊണ്ടാണ് ഇതുവരെ CBI അന്വേഷണത്തിന്റെ നോട്ടീസ് അയക്കാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസിൽ ഇരിക്കുന്നത്? CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ട നോട്ടീസ് അയക്കേണ്ടത് CBI ആസ്ഥാനത്തേക്കല്ല മറിച്ച് ഡൽഹി ആസ്ഥാനത്തേക്കാണ് എന്ന സാമാന്യ വിവരം, ഒരു ബേസിക് ഇൻഫർമേഷൻ അതില്ലാത്തവരാണോ ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്നത്? അങ്ങനെ ആണെങ്കിൽ അവരെ ആ പണി നിന്ന് പിരിച്ചുവിട്ടിട്ട് മുഖ്യമന്ത്രിയുടെ പല്ലക്ക് ചുമക്കാൻ, അതാണല്ലോ പണി, മറ്റേ നവകേരള സദസ്സിന്റെ പല്ലക്കുണ്ടല്ലോ, അത് ചുമക്കാൻ ഏൽപ്പിച്ചുവിടണം. ആ പണിയിൽ അവർ ചെയ്യുന്നത്. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. AVP നേതാവ് ശ്രീ ശ്യാം രാജു കൂടി നമുക്കൊപ്പം ചേർന്നു.